ഒക്ടോബർ മാസം 7-ാം തീയതി സഭാ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മനുഷ്യരാശിയെ മുഴുവൻ പ്രതിനിധാനം ചെയ്ത് മറിയം ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുകയാണ്. ഈ പ്രത്യുത്തരത്തിൽ നിന്നാണ് മറിയത്തിൻ്റെ മകനായി യേശു ജനിച്ചതും അവൻ്റെ ജീവിത സഹന മരണ ഉദ്ധാനങ്ങൾ സഭയ്ക്ക് ദിവ്യരഹസ്യങ്ങളായി ലഭിച്ചത്. ഇന്ന് സഭ പരിശുദ്ധ ജപമാലയിലൂടെ ജീവിക്കുന്നു. അത് സ്വജീവിതത്തിൻ്റെ ഭാഗമാക്കി വീണ്ടും യേശുവിലേക്ക് ആത്മാവിലൂടെ യാത്ര നടത്തുവാനായി ജപമാലയുടെ മാസം വന്നു ചേരുകയാണ്. 1597-ലാണ് കൊന്ത ചെല്ലുന്നതിന് ജപമാല എന്ന പദപ്രയോഗം വരുന്നത്. പ്രഷ്യയിലെ ഡൊമിനിക്കാണ് ജപമാലയുടെ രഹസ്യങ്ങൾ പ്രാർത്ഥനയോട് ചേർത്തത്. സന്തോഷകരമായ രഹസ്യങ്ങൾ, ദുഃഖകരമായ രഹസ്യങ്ങൾ, മഹിമയ്ക്കടുത്ത രഹസ്യങ്ങൾ എന്നീ രഹസ്യങ്ങളോടൊപ്പം 2002 ഒക്ടോബർ 16-ാം തീയതി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തു. 1917 മെയ് 13 മാതാവ് 3 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ലോകസമാധാനത്തിന് വേണ്ടി കൊന്ത ചൊല്ലുവാൻ ആഹ്വാനം ചെയ്തു. ജപമാലയോടൊപ്പം ചേർക്കാൻ ഒരു പ്രാർത്ഥന കൂടി മാതാവ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയാണ്, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അപ്പസ്തോലന്മാർ മാതാവിനോടൊപ്പം ധ്യാനിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അവർ വീണ്ടും ജനിച്ചു. അവർ നിരാശ മാറി പ്രത്യാശയുള്ളവരായി, ബലഹീനത മാറി ബലമുള്ളവരായി, സംശയങ്ങൾ മാറി ബോധ്യമുള്ളവരായി മാറി. സഭ വളർന്നത് മാതാവിൻ്റെ കരം പിടിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടപ്പോഴാണ്. നമുക്കും ജപമാല ചൊല്ലി വചനം ധ്യാനിച്ച് മറിയത്തോടൊപ്പം യേശുവിലേക്ക് യാത്ര ചെയ്യാം. സംശയങ്ങളും സങ്കടങ്ങളും അകറ്റാം, നിരാശകളും ബലഹീനതകളും മാറ്റാം, പുതിയൊരു ആത്മീയ സമൂഹമായി രൂപാന്തരപ്പെടുത്താം. ഈ മാസം നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസങ്ങളായി മാറട്ടെ എന്ന് നമുക്ക് മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കാം. ആമേൻ.